നമസ്കാരം. പാറശാലയിൽ കൊല്ലപ്പെട്ട ഷാരോൺ രാജും പ്രതി ഗ്രീഷ്മയും താലികെട്ട് കഴിഞ്ഞതായും സിന്ദൂരം ചാർത്തിയതുമായുള്ള വിവരങ്ങൾ ഈ കേസ് പുറത്തു വന്നതു മുതൽ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇതിന് തെളിവായി ഗ്രീഷ്മ താലി ധരിച്ചിരിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പെൺകുട്ടിയെ ഷാരോൺ താലി ചാർത്തിയ ദിവസത്തെ ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കല്യാണ ദിവസം എന്ന് ഷാരോൺ പറയുന്നത് വീഡിയോയിൽ വ്യക്തമായി തന്നെ കേൾക്കാം. ആ വീഡിയോ ഇപ്പോൾ ഇവിടെ കാണിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ സമൂഹം പ്രണയത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നതാണ്. സത്യം പറഞ്ഞാൽ ഇത്തരം വാർത്തകൾ ഭീതി ഉളവാക്കുന്നതാണ്. ഇന്നൊരു ഗ്രീഷ്മയും ഷാരോണുമാണെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങളാകാം. ഈ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ്? ഈ ഒരു സംഭവം മാത്രമല്ല, കഴിഞ്ഞ നാളുകളിലെ പ്രണയപ്പകയുടെയും പ്രണയവുമായി ബന്ധപ്പെട്ട നിരവധി ക്രൂരകൃത്യങ്ങളാണ് കേരളം കണ്ടത്. ഈ കൊടും ചതി മനസ്സിലാക്കാതെയുള്ള ഷാരോണിൻ്റെ അവസാന സമയം വരെയുള്ള വിശ്വാസമാണ് നമ്മളിൽ ചിലർക്കെങ്കിലും നൊമ്പരമാകുന്നതും. നോ എന്ന് പറയുമ്പോൾ എനിക്കില്ലാത്തതൊന്നും നിനക്കും വേണ്ട എന്ന് വല്ലാത്ത അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അതൊരു പകയായിട്ട് മാറുന്നു. ഏതോ ഉന്മാദത്തിലേക്ക് ചെന്ന് എത്തി നിൽക്കുന്ന പുതുതലമുറ. ഞാൻ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി കത്തിയിലും തോക്കിൻമുനയിലും പെട്രോളിലും ദാ ഒടുവിലത വിഷവും എന്ന് വേണ്ട അങ്ങനെ പലതും കൊണ്ട് മുൻപിൽ ഒരു ഭാവിയെ ആലോചിക്കാതെ എടുത്തു ചാടുകയാണ് ഈ പുതുതലമുറ. അങ്ങനെ പാതിവഴിയിൽ പൊലിയുന്നു അവരുടെ ജീവിതം. ജീവനെടുത്തവരുടെ വീട്ടിലും ഒരു അച്ഛനും അമ്മയും വേദനിച്ച് കഴിയുന്നുണ്ടാകും. കൂടാതെ ഒരിക്കലും ഒരു മാതാവോ പിതാവോ ആഗ്രഹിക്കുന്നില്ല അവരുടെ മക്കൾ കൊലപാതകികളും ആകാൻ. ഗ്രീഷ്മ ഒരു പക്ഷേ ഈ ഒരു ഘട്ടം അതിജീവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നാളുടെ സമയത്ത് ഓർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓർമ്മ മാത്രം ആകുമായിരുന്നു ഷാരോണുമായുള്ള ഈ പ്രണയം. ജീവിതം എന്നത് എന്താണെന്ന് തിരിച്ചറിവാകുമ്പോൾ തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യകത വന്നിരിക്കുന്നു. ബോധവൽക്കരണം വീടിനുള്ളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. മാതാപിതാക്കളുടെ കഷ്ടപ്പാട് മക്കൾ അറിഞ്ഞു തന്നെ വളരണം. എത്ര വാശി പിടിച്ചാലും അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് മാത്രം കൊടുക്കുക. പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് പ്രയാസം. യഥാർത്ഥ പ്രണയം എങ്ങനെയാണ് പക ആകുന്നത് ആലോചിക്കാനേ വയ്യ. ഉയർന്ന വിദ്യാഭ്യാസമുള്ള യുവതിയിൽ നിന്ന് ചിന്താശക്തിയും എവിടേക്കാണ് ആകുന്നത് എന്ന ഞെട്ടലിലാണ് ഇപ്പോൾ കേരളം. കാരണം കുറച്ചു നാൾ മുൻപ് വരെ കേൾക്കാത്തതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പ്രതീക്ഷകളിൽ കൂടിയായിരിക്കും മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഒരു നിമിഷത്തെ ദുഷ്ടചിന്ത എല്ലാം തകർക്കുകയാണ്. പ്രണയം ആർക്കും എപ്പോഴും എന്തിനോടും തോന്നാവുന്ന ഒരു ചേതോ വികാരം മാത്രമാണ്. ഈ സമൂഹത്തിനിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കത്തുകളുടെ യുഗം കഴിഞ്ഞ ലാൻഡ് ഫോണുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ യുഗത്തിലേക്കും എത്തി നിൽക്കുമ്പോൾ പ്രണയത്തിൻ്റെ നിർവചനങ്ങൾ വീണ്ടും മാറിയിരിക്കുകയാണ്. ഇവിടെ ഗ്രീഷ്മയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ആ പട്ടാളക്കാരൻ്റെ വിവാഹ ആലോചന വന്നപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു കാണണം. വെറുമൊരു നോട്ടം കൊണ്ടും പുസ്തകത്താളുകൾക്കിടയിൽ കത്തുകൾ കൊടുത്തും വാങ്ങിയും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരസ്പരം നല്ല ജീവിതം ആശംസിച്ച് മാന്യമായി വിട പറഞ്ഞ ഒരു കാലത്ത് നിന്നും ഈ കാലത്തേക്ക് വന്നപ്പോൾ കാലവും കഥയും മാറിയപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കൊലയും കൂടി എന്നുള്ളത് എല്ലാവരെയും ഞെട്ടലുളവാക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.